നിസാ, നിസാ, എവിടെ പോവാ? എവിടെ പോവാ? നിസിന്റെ പല്ല് എവിടെ? പല്ല് കാണിച്ചേ. പല്ല് എവിടെ? പല്ല് കാണിച്ചെടുത്തേ. പല്ല് എവിടെ പോവാ? നമ്മള് എവിടെ പോവാ? പാലെവിടെ? പാൽ കുടിച്ച് തീർന്നില്ല. ഇവിടെ ആരാ കിടക്കണേ? നിന്നു ആവാ. എവിടെ പോണേ? എവിടെ പോണേ നമ്മള്? ഹായ് യാ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മൾ ബേബീസായിട്ട് ഒരു സ്റ്റേക്കേഷന് പോയപ്പോൾ എടുത്തൊരു വ്ളോഗാണ്. അപ്പോൾ ഞാൻ അവരുടെ ഡ്രസ്സ് എല്ലാം രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് അവർക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റേക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു സ്റ്റേക്കേഷനാണ് കേട്ടോ. കാരണം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ പൂജ ഹോളിഡേസൊക്കെ ആയിട്ട് കുറച്ച് ദിവസം അടുപ്പിച്ച് നമുക്ക് ഹോളിഡേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്നുള്ള രീതിയിൽ കുറച്ച് ദൂരെയൊക്കെ സ്ഥലം നോക്കിയിട്ടുണ്ടായിരുന്നു, റിസോർട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കംപ്ലീറ്റ്ലി ബുക്ക്ഡ് ആയിരുന്നു കേട്ടോ. എല്ലാ റൂംസും സോൾഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓക്കെ ശരി പ്ലാൻ ഡ്രോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആലപ്പി നോക്കിയപ്പോഴത്തേക്കും ഒരു റിസോർട്ടിൽ റൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയും പേർ കൂടെ ആയിട്ട് നമുക്ക് 3 റൂംസാണ് വേണ്ടത്. അപ്പോൾ റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോകാം, കാരണം വാപ്പച്ചിയും വന്നതല്ലേ, ലീവ് തീരാറായി, വേഗം പോകണം. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാത്രി 2 മണിക്ക് സഡനായിട്ട് എടുത്തൊരു പ്ലാനാണ്. അപ്പോൾ ഇക്കാടെ വീട്ടിലും വിളിച്ചു പറഞ്ഞു, ഇവിടെയും എല്ലാ അറേഞ്ച്മെൻസും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അവിടുന്ന് ഉമ്മച്ചി വാപ്പച്ചി ഭയൊക്കെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് വരാട്ടോ ചെയ്തേ. നമുക്കിവിടെ ഈ അറേഞ്ച്മെൻസിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാങ്ങിയിട്ട് വന്നായിരുന്നു. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം എടുത്തു വെക്കാനോട്ടോ, ബേബീസിനെ കൊണ്ട് പോകാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അവരെയും കൊണ്ടുള്ള ഫസ്റ്റ് സ്റ്റേക്കേഷനാണ്. അത് മാത്രമല്ല, 3.5 hours കംപ്ലീറ്റ്ലി ട്രാവലിംഗ് ആണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിർത്തി അവരുടെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഫീഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴും ഒരു സമയമാകും, വളരെ സ്ലോ ആയിട്ടൊക്കെ അല്ലേ പോകാൻ പറ്റുള്ളൂ. സോ അങ്ങനെ നമ്മളിതേ നമ്മുടെ ലഗേജസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലപ്പിയുള്ള ഒരു റിസോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ റിസോർട്ട് എത്തുമ്പോഴത്തേക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേക്കേഷനൊന്നും മുന്നേ പോയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബേബീസ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതൊന്നും ഒരു കാര്യം അറിയില്ല. എന്നാലും നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയാണെന്ന് നോക്കണമല്ലോ. അപ്പോൾ ഇതിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ദൂരമുള്ള ട്രിപ്പൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഇതേ നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 9:30 അടുപ്പിച്ചായി. നമ്മളൊരു 8 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാ, പക്ഷേ സമയം താമസിച്ചു ഇറങ്ങിയപ്പോൾ. കാരണം ഇപ്പോൾ നമ്മളെല്ലാം റെഡിയായി ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ബേബി കരയുന്നത്. അപ്പോൾ പിന്നെ ഫീഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ചൊന്ന് ഡിലേ ആകുന്നത് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബാഗേജസ് കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 75,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റിന് പിന്നിൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി ഈ ഒരു ലെവലിൽ എത്താനായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം നമ്മുടെ ഫാമിലി വലിയൊരു ഹൈറ്റ്സിലേക്ക് എത്തട്ടെ. അങ്ങനെ ഞങ്ങളത് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വണ്ടിയിലാണ്, ആരൊക്കെ വരുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉമ്മച്ചി, വാപ്പച്ചി, പിന്നെ ആമിന, ബേബീസ്, ഭയ്യ ഒരു വണ്ടിയിലാണ്. പിന്നെ എൻ്റെ ഉമ്മച്ചി, വാപ്പച്ചി, ഞാൻ, ഇക്ക, പിന്നെ 2 ബേബീസ് ഒരു വണ്ടിയിലാണ്. അങ്ങനെയാണ് കേട്ടോ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വരണമെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുമാത്രമല്ല, നമ്മുടെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് താഴെയുള്ള റെഡ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇടുന്ന ടൈമിൽ അപ്പോഴും തന്നെ നിങ്ങൾക്ക് നോട്ടിഫൈഡ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് വന്നു, ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും
പിന്നെ ബേബീസിന് ഫീഡിനൊക്കെ ടൈമായി. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിർത്തിയതിന് ശേഷം ബേബീസിന് ഫീഡൊക്കെ കൊടുക്കുകയാണ്. അതുമാത്രമല്ല അവരുടെ ഡയപ്പേഴ്സ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പം അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചായക്കടയിൽ ഈ അപൂപ്പം ഭയങ്കര പാവമായിരുന്നു കേട്ടോ, നല്ല അപൂപ്പനായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ, പിന്നെ മോരുണ്ടായിരുന്നു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ വാപ്പിച്ചത് ബേബീനെ അവിടെ വെച്ച് ഫീഡ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു. അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്നു. കാരണം കണ്ടിന്യൂസ് ഉള്ള ട്രിപ്പിലാണെങ്കിൽ എനിക്കായാലും നടുവേദന ഉണ്ട്. അങ്ങനെ തന്നെ ഒറ്റ സ്ട്രെച്ചിന് ഇരുന്നിട്ട് പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒന്ന് സ്ട്രെച്ച് ചെയ്ത് റിലാക്സ് ചെയ്തിട്ടൊക്കെ പിന്നെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു റിഫ്രഷ്നെസ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ ഇറങ്ങിയത്. അങ്ങനെ പിന്നെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഏകദേശം നമ്മളത് ആലപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 3.5 മണിക്കൂറത്തെ ട്രാവൽ കഴിഞ്ഞിട്ട് ആലപ്പി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയാണ് കേട്ടോ. അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ റിസോർട്ട്. അപ്പം ആലപ്പി എത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും രണ്ട് സൈഡും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കായലും അതുപോലെ കുറച്ച് വയലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് അങ്ങനെയൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ബേബീസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കുറച്ച് നേരം ക്രാങ്കി ആകും. അങ്ങനെ പുറത്തുള്ളതൊന്നും എനിക്കങ്ങനെ കൂടുതൽ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതേ നമ്മൾ റിസോർട്ടിലേക്ക് എത്തി. അപ്പോൾ ഫ്രണ്ടിലുള്ള ബോർഡും കാര്യങ്ങളൊന്നും കാണുന്നില്ലായിരുന്നു. കാരണം അവിടെ എന്തോ റിനോവേഷനോ എന്തോ കൺസ്ട്രക്ഷനോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ദിവസം സ്റ്റേക്കേഷനായിട്ട് വന്നിട്ടുള്ള റിസോർട്ട് കേട്ടോ. അപ്പം ഈ ഒരു റിസോർട്ടിൻ്റെ പേര് വന്നിട്ട് കോൺടോർ ബാക്ക് വാട്ടേഴ്സ് എന്നാണ് കേട്ടോ. അപ്പം ഇതിന് ബാക്കിലായിട്ട് ജസ്റ്റ് ഒരു കായൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ ബോട്ടിങ്ങിനും ഒക്കെ പോകാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റിസോർട്ടായിരുന്നു. ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളത് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെക്ക് ഇൻ ചെയ്യുവാണ്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. നമുക്ക് ചെക്കിംഗ് ടൈം അവർ പറഞ്ഞത് 2 മണിയോടെ അവിടെ എത്തണം എന്നായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വീണ്ടും ലേറ്റായി. 4 മണി അടുപ്പിച്ച് ആയിട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ വേഗം ചെക്ക് ഇൻ ചെയ്തിട്ട് പിന്നെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ടോട്ടൽ 3 റൂംസാണ് കേട്ടോ എടുത്തത്. ബേബീസിനും ഞങ്ങൾക്കുമായിട്ട് ഒരു റൂം, പിന്നെ ഇക്കാടെ ഉമ്മച്ചി വാപ്പച്ചി ഭയ്യ ഒരു റൂം, പിന്നെ എൻ്റെ ഉമ്മച്ചി വാപ്പച്ചി സിസ്റ്റേഴ്സ് ഒരു റൂം. അങ്ങനെ ഞങ്ങൾ 3 റൂംസായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു റൂം നമ്മുടെയും ബേബീസിൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് സ്പേസ് ഉള്ള റൂമാണ്. കാരണം ബേബീസ് ഇപ്പോൾ കരയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും എടുത്തുകൊണ്ട് നടക്കാനാണെങ്കിലും പിന്നെ അവരുടെ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ. അവരുടെ സ്റ്റെറിലൈസർ അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെക്കാനൊക്കെ ആണെങ്കിലും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള റൂം നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റൂം ചൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ 2 സൈഡും റൂമുണ്ട്. അപ്പോൾ ആ 2 റൂംസാണ് ബാക്കി എല്ലാവർക്കും ഉള്ളത് കേട്ടോ. അപ്പം ഈ ഒരു റൂമാണ്. ഇതുപോലെ തന്നെ വേറൊരു റൂമുണ്ട്. അപ്പോൾ നല്ല റൂമായിരുന്നു കേട്ടോ. നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. ഫുഡ് മാത്രമാണ് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ബാക്കിയെല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിരുന്നു. അപ്പം അതിനൊക്കെ നല്ല റിസോർട്ടാണ്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ആലപ്പുഴ വന്ന് സ്റ്റേ ചെയ്യണമെന്ന് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. പിന്നെ ഫുഡ് മാത്രമേ ഉള്ളൂ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തത്. നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എല്ലാവർക്കും അത് ഡിഫർ ചെയ്യുമല്ലോ. അപ്പം ദേ ഒരു റൂം വന്നിട്ട് പൂൾ വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിങ്ങനെ പുറത്തേക്ക് ചെറിയൊരു ബാൽക്കണി പോലെ ഉണ്ട്, അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു പൂൾ വ്യൂവും കൂടെ ഉള്ളൊരു റൂമാണ്. നല്ല റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതേ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നല്ല റിസോർട്ടായിരുന്നു. പിന്നെ ഒത്തിരി സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ഫാമിലിക്കൊക്കെ നല്ല പറ്റിയ റിസോർട്ടാണ് കേട്ടോ. അവിടെ ഇടയ്ക്ക് ഫാമിലി സോൺ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. നമുക്കൊരു ചെറിയ ഒരു ചിറ്റ്ചാറ്റ് സെഷനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവിടെ പോയിരിക്കാം. പിന്നെ പൂളുണ്ട്, പിന്നെ അടുത്തൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രസമായിരുന്നു കേട്ടോ റിസോർട്ട്. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വന്ന ആ ഒരു ടൈം 4 മണിയൊക്കെ ആയല്ലോ. ഞങ്ങൾ നല്ല വിഷമമായി ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾ റൂമിലേക്ക് പോയി. ബേബീസിന് ഫീഡൊക്കെ കൊടുത്തു വന്നിട്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ ബേബീസ് കണ്ടില്ല, നമ്മൾ അവർ വന്ന് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അവർ റൂമിലേക്ക് കയറിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് ആയിരിക്കാം. പിന്നെ റിസോർട്ടിന് പുറത്തിറങ്ങുമ്പോഴും നല്ല രസമായിരുന്നു, നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ എൻജോയ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ല്ലോ നമ്മുടെ ആ ഒരു സന്തോഷമൊക്കെ. അങ്ങനെ ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സ്ഥലം കേട്ടോ. ഇതാണ് അവരുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ രാത്രിത്തെ ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്നല്ല കഴിച്ചത്, പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചത്. ഉച്ചയ്ക്കത്തെ ഫുഡാണ് നമ്മൾ അവിടെ നിന്ന് കഴിച്ചത് കേട്ടോ.
കാരണം ബേബീസ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അവർ പിന്നെ ഭയങ്കരമായിട്ട് ക്രാങ്കി ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ എവിടെ നിന്നും ഫുഡ് കഴിച്ചില്ല, നേരെ റിസോർട്ടിൽ തന്നെ വന്നു. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുവാണ്. ഇനി അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം രാത്രി ഞാനും ഇക്കായി ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ബേബീസിൻ്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത്. രാത്രി ഒരു 2 മണിക്ക് ആയപ്പോഴല്ലേ പെട്ടെന്ന് ഈ ഒരു പ്ലാൻ ചെയ്തതും. ഇപ്പോൾ രാവിലെ ഡയറക്റ്റ് എണീറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രഷായി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇങ്ങ് വരികയാണ് ചെയ്തത്. അപ്പോൾ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിതേ ഫുഡൊക്കെ നല്ലോണം കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബാക്കി 3 പേരെ ഉമ്മച്ചി വാപ്പച്ചി എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ നുന്നു ബേബിയും കൂടെ നമ്മുടെ കൂടെ കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളെല്ലാവരും ഉറങ്ങി എണീറ്റു. ഇപ്പോൾ രാത്രി ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഒരു 2 മണിക്ക് ഒരു കിടന്നിട്ട് എണീക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 3 മണിക്കൂറോളം നമ്മൾ ഉറങ്ങിപ്പോയി. എത്ര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉറങ്ങുന്ന ടൈമിൽ ബാക്കി അവരെല്ലാവരും അവിടുത്തെ അടുത്തുള്ള പാർക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കേട്ടോ എന്താണ്? അപ്പോൾ പാർക്കിലൊക്കെ ഇങ്ങനത്തെ കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ബേബീസൊക്കെ ഇതേ ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. എന്നെ ബേബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കൂടെ റൂമിൽ. ബാക്കി 3 പേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അവരിവിടെ കിടന്ന് കുറച്ച് ഉറങ്ങി അങ്ങനെയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, അവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ചധികം യാത്ര ആയില്ലേ. ഇപ്പോൾ ബേബീസൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവർക്ക് യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ചെറിയതായിട്ടൊരു ക്രാങ്കിനെസ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഇഷ്ടമാണ് കേട്ടോ. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നുമില്ല. അപ്പോൾ ഞങ്ങളത് ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയിലാണ് അവർ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തന്നെ അവർ ക്വാണ്ടിറ്റി ക്വാളിറ്റിയൊക്കെ കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഉച്ചയ്ക്കത്തെ റിസോർട്ടിലെ ഫുഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത്ര നല്ല ഫുഡ് അല്ലായിരുന്നു കേട്ടോ. അത് വേർത്ത് അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുറത്ത് നിന്നിട്ട് കഴിക്കാം രാത്രി എന്ന് വിചാരിച്ചത്. വലിയ പ്രതീക്ഷയോടെ വന്നതല്ല, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. മന്തി ആണെങ്കിലും അൽഫാം ആണെങ്കിലും പിന്നെ ബീഫിൻ്റെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല, നിങ്ങൾ ആരെങ്കിലും ആലപ്പി സൈഡിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റ് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്തോളൂ, നല്ലതാണ്. അപ്പോൾ ഞങ്ങളത് ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും റൂമിലേക്ക് വന്നു. അപ്പോൾ നുന്നു ബേബി നുറു ബേബിയും നല്ല ഉറക്കമായി. കാരണം നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ ബേബീസ്. അവരിടയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് നേരം മാത്രമാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നെച്ചുവിനും നദുക്കുട്ടിക്കും കൂടെ ഫീഡ് കൊടുത്തിട്ട് ഉറക്കണം. എന്നിട്ട് വേണം നമുക്കൂടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേക്ക നെച്ചുവിനുള്ള ഫീഡ് എടുക്കുവാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ഈ ഒരു സോളിഡ് ഫുഡ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. അതായത് കുറുക്കും പിന്നെ കാപ്പൊടിയൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ ഡെയിലി. അപ്പോൾ ഇന്ന് അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവർ പാലാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ രാത്രിയായിട്ട് കുറച്ച് നെസ്റ്റം കൂടി കൊടുക്കണം, അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ കൊടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അത് അവർ പിന്നെ പാല് കുടിച്ചിട്ട് അങ്ങനെ തന്നെ ഉറങ്ങി. പിന്നെ പിറ്റേ ദിവസമാണ് നമ്മൾ കൊടുത്തത്. അങ്ങനെ ഇത് കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടോ. ഇനി കുറേ നേരം എടുത്ത് ഉറക്കാൻ കേട്ടോ. അങ്ങനെ കുറേ നേരം എടുത്ത് അവർ കുറച്ച് നേരം എന്നെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. അങ്ങനെ അങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ നാളെ ഉള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇത് മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് എല്ലാവരും എണീറ്റിട്ടുണ്ട്. ബേബീസും എല്ലാവരും എണീറ്റു കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അവർക്ക് ജസ്റ്റ് ഒന്ന് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ നമുക്ക് പോകണം കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ആ ഒരു സോളിൽ തന്നെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ നമ്മുടെ പാക്കേജിൽ. അങ്ങനെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മളത് ഈ പൂളിൽ കണ്ടപ്പോൾ പൂളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങാം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർ നല്ല രീതിയിൽ ക്ലീനാക്കി പ്യൂരിഫൈ ചെയ്തിട്ടേക്കുന്ന വെള്ളം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം വാട്ടർ സ്പ്രെഡ് ഡിസീസസ് ആണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ടപ്പോഴും നല്ല പൂളായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള പൂളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങാമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അതെ, ഇവിടെ ഈ ഒരു ആനേൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ, കണ്ടാൽ അത് റിയൽ ആന നിൽക്കുന്ന പോലെ തോന്നും. അപ്പം അവിടെ വെച്ചിട്ട് ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ എടുത്തതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ റിസോർട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ ബേബീസിനെ കൊണ്ട് അവിടെ അടുത്തുള്ള പാർക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അവർ, ഞങ്ങൾ പോയില്ല കേട്ടോ. അങ്ങനെ പിന്നെ ദേ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ഫാമിലി സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്, ഇങ്ങനത്തെ കുറച്ച് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ബേബീസിനെയും കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതല്ലേ, കുറച്ച് പേര് അവിടെ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ ബേബീസൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പൂളിലിറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ പൂളിലിറങ്ങുന്നത്. പൂളിലൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വന്നു കുളിച്ചു, പിന്നെ തിരിച്ച് നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അലപ്പിച്ചെന്ന് പോകാൻ ബോട്ടിങ്ങൊക്കെ നോക്കിയാലും എല്ലാ ഹൗസ് ബോട്ട്സും എല്ലാം ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും നേരെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ റിട്ടേൺ ഒരു 3-3.5 മണിക്കൂർ ട്രാവൽ തിരിച്ചുണ്ട്. അങ്ങനെ ബേബീസ് എല്ലാവരും കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട്, നമ്മളെല്ലാവരും അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 12:30 ആയിട്ടുണ്ട് കേട്ടോ. പോണ വഴിക്ക് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന പോലെ തന്നെയാണ് 2 കാറിലായിട്ട് കേട്ടോ തിരിച്ച് പോകാൻ പോകുന്നതും. അങ്ങനെ ബേബീസിന് രാവിലത്തെ ഫീഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു മണി ണോ എന്നുള്ളത് നമുക്കും എന്താണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടിട്ട് അതിനെ അലയണം പോലെ തന്നെയാണ് തോന്നിയത് കേട്ടോ. അങ്ങനെ നേഴ്സിക്കുട്ടി അത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് 2 പാർട്ടായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ കുറച്ച് പേര് ആദ്യം ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് പേര് ഫുഡ് കഴിക്കാം അങ്ങനെ വിചാരിച്ചു. അല്ലെങ്കിൽ ബേബീസിനെ മാനേജ് ചെയ്യാനായിട്ട് പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ വന്ന റെസ്റ്റോറൻറ്റ് ബ്രൂക്ക് ഷോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫിഷ് ഐറ്റംസും അതുപോലെ സീ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അവർക്ക്. പിന്നെ ഈ ഒരു മീറ്റ് എല്ലാം ഉണ്ട്, താറാവുണ്ട്, ചിക്കൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല സീ ഫുഡായിട്ട് മീനൊക്കെ കൂട്ടിയിട്ട് നല്ല ഊണ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. ഇപ്പോൾ ഒരുപാട് നോക്കി, റിവ്യൂസൊക്കെ നോക്കി, നല്ല റിവ്യൂ കണ്ടപ്പോഴാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ നല്ല കുറച്ച് നല്ല ഫിഷിൻ്റെ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ നല്ല താറാവൊക്കെ, താറാവ് റോസ്റ്റ് ആയിരുന്നു, അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ താറാവ് കഴിച്ചതെന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല കിടിലം ഫുഡായിരുന്നു. നല്ല സാധാരണ ഒരു ഊണ്, നമ്മളിങ്ങനെ കുറേ ദിവസം ഈ മീറ്റ് ഐറ്റംസ് അതുപോലെ കുറച്ച് ജങ്ക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ കഴിച്ചിട്ട് ഇതായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഊണ് കഴിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ഒരിതാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു കുഞ്ഞ് അരയണ്ണത്തിൻ്റെ കുട്ടിയുണ്ടോ, ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് ബേബീസിനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിങ്ങനെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ആ ഒരു അരയണ്ണത്തിൻ്റെ കുട്ടി.
അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇങ്ങനെ കറങ്ങി നടന്നിട്ടൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പോവാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ വൈകിട്ടായി, ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. ഇതിനിടയ്ക്കൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫുൾ ട്രാവലിംഗ് ആണല്ലോ നിങ്ങൾ, പിന്നെ പുറത്ത് റോഡൊക്കെ കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. വരുന്ന വഴി ഫുൾ ട്രാഫിക്കും അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പിന്നെ നമ്മളൊരു 6:30 ആയിട്ടോ അപ്പോൾ ചായ കുടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചായയും പിന്നെ വാഴയ്ക്കപ്പം ഉണ്ടായിരുന്നു, പരിപ്പ് വട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് തന്നെയാണ്. നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ, കാരണം ഒരുപാട് നാളായി ഇങ്ങനെ ഒരു സ്റ്റേക്കേഷന് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ആണെങ്കിലും ഇങ്ങനെയൊക്കെ പോയി കുറച്ച് റിലാക്സേഷനൊക്കെ കിട്ടുമ്പോഴാണ് അതൊന്ന് റിക്കവറായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ബാപ്പച്ചി വന്നു, കുറച്ച് ദിവസം ലീവ് ഉള്ളു. അപ്പോൾ എല്ലാവരുടെ ആയിട്ട് ഇത് ഹോൾ ഫാമിലി സെറ്റായിട്ട് പോകുമ്പോൾ ഒരു സന്തോഷമാണ്. സോ അങ്ങനെ പോയിട്ടൊക്കെ വന്നു, പിന്നെ തിരിച്ചെത്തി ബേബീസൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അവരിത് ഉറക്കാൻ പോവാണ്. സോ അത്രയ്ക്കേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.